വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോയുടെ ടോപ്പിക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ് പറയാനായിട്ട് ഇത് ഫിലയുടെ ടീ ഷർട്ട് ഇത് മിസ്റ്റർ ഹസ്ബൻഡിന്റെ ടീ ഷർട്ട് ലേക്ക് പുതിയത് വാങ്ങിച്ചതാണ് പക്ഷെ ഇതിന്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ അടിച്ചു മാറ്റിയ ഒരു ടീ ഷർട്ടാണിത് ഇതിന്റെ ഒരു ഹോൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു കണ്ണട ഉണ്ടോ അത് അത് എവിടുന്ന വാങ്ങിച്ചതെന്ന് തന്നെ ഓർമ്മയില്ല എനിക്ക് 150 രൂപയ്ക്ക് എന്തോ വാങ്ങിച്ചൊരു ഏവിയേറ്റർ ഗ്ലാസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് കാണാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും നമ്മൾ അറിയാതെ തന്നെ കയ്യിലേക്ക് എടുക്കുന്നതും അറിയാതെ വായിലേക്ക് ഇടുന്നതുമായ സാധനങ്ങൾ പക്ഷെ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് മോശമാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് സ്കിന്നിന് ഒരു മാറ്റം വരുന്നില്ല അല്ലെങ്കിൽ സ്കിൻ പിന്നെയും 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 മോശമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ചിലപ്പോൾ ഇതിലുണ്ടാകും അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ വായിലേക്ക് ഇടുന്നത് അതേസമയം സ്കിന്നിനെ ഭയങ്കരമായിട്ട് മോശമാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അല്ലെ അപ്പൊ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് സോഡയാണ് സോഡ എന്ന് പറയുമ്പോൾ പ്ലെയിൻ സോഡ സിസ്ലിംഗ് എന്താണ് അതിനെ പറയുന്നത് സോറി സിസ്ലിംഗ് അല്ല സ്പാർക്ലിംഗ് വാട്ടർ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല മധുരം ഇട്ടിട്ട് വരുന്ന പെർട്ടിക്കുലർ പേരൊന്നും പറയാൻ പറ്റില്ല കറുത്ത കളർ ഉണ്ടാവും ഓറഞ്ച് കളർ ഉണ്ടാവും പിന്നെ എന്താണ് നാരങ്ങയുടെ ഫ്ലേവറിലുള്ളത് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് കുടിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് എസ്പെഷ്യലി തണുത്ത് ഇനിയിപ്പോൾ ഇങ്ങോട്ട് സമ്മറ വരാൻ പോകുന്നത് സമ്മർ ടൈമിൽ ഇതൊക്കെ കുടിച്ച് ഭയങ്കര സന്തോഷം വരും പക്ഷെ സന്തോഷിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക പുറത്ത് സ്കിന്നിന് എന്ത് ചെയ്താലും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് എന്തായാലും നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്കിന്നിന് ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഗ്ലോ ഉണ്ടാവത്തില്ല അപ്പോൾ സോഡ നമ്മൾ കുടിക്കുകയാണെങ്കിൽ മെയിൻലി നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഭയങ്കര യങ്ങും ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല കിളികളാന്ന് വെക്കുന്ന ആരാണെന്ന് അറിയാമോ കൊളാജനാണ് ശരിക്കും നമ്മൾ ഈ സോഡയിലുള്ള സോഡ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് എയറേറ്റഡ് മധുരമുള്ള ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളാജൻ ഫോം ചെയ്യാനുള്ള ആ ഒരു ഇതിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും ഓക്കെ നമ്മുടെ ഫേസിൽ നമ്മളുടെ ഏജ് ആവും തോറും ജനിക്കുമ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു കൊളാജൻ കുറഞ്ഞു 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 കുറഞ്ഞാണ് വരുന്നത് ഈ കുറഞ്ഞു 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 വരുന്ന സാധനത്തിന് എന്തിനാണ് നമ്മൾ വീണ്ടും എന്താ പറയണത് ഓടിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പൊ നെക്സ്റ്റ് ടൈം കോള അങ്ങനത്തെ സെയറേറ്റഡ് ഡ്രിങ്ക് കാണുമ്പോൾ എപ്പോഴും ആലോചിക്കുക അതിന്റെ മുകളിൽ കൊളാജൻ കൊളാജൻ വേണോ കോള വേണോ അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത് അപ്പൊ കൊളാജൻ വേണമെന്നുണ്ടെങ്കിൽ കോളേനോട് പറയാ ബൈ ബൈ അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റ് അടുത്തത് ഫ്രൈ ഫുഡ്സ് നമ്മളിങ്ങനെ എണ്ണയിൽ പൊരിച്ചതും വറുത്തതും ഒക്കെ കഴിക്കും എസ്പെഷ്യലി നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്ന ഫ്രൈ ഫുഡ്സ് ഉണ്ടല്ലോ പറമ്പൊരു സാധനങ്ങൾ നമുക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ദൈവം ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം പക്ഷേ ഈ ഫ്രൈഡ് ഫുഡ്സ് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ സർക്കുലേഷൻ ഉണ്ടല്ലോ സർക്കുലേഷൻ ഭയങ്കരമായിട്ട് അത് ഹാം ചെയ്യും സർക്കുലേഷൻ അത്യാവശ്യമുള്ള സ്ഥലത്ത് നമ്മുടെ ബ്ലഡ് എത്തിയിട്ടില്ലെങ്കിൽ അവിടെ എന്തോരും നീര് പോലെ വരും നോർമലി നമ്മുടെ ഇങ്ങനെ ഫേസ് പഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അതായത് ഇങ്ങനെ നിൽക്കുമ്പോൾ വീർത്ത് കണ്ണിൻ്റെ തടമൊക്കെ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ഇരിക്കത്തില്ലേ ചിലർക്ക് ഐ പഫ്നെസ് ഒക്കെ ഒരുപാട് വരാൻ ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ഒരിക്കലും ഒരു പഫ് ഫേസ് ഇങ്ങനെ മിററിൽ നോക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ അങ്ങനത്തെ ഫുഡ് എടുത്ത് കഴിക്കുന്നതിൽ മുമ്പ് ഒന്നാമത്തേത് തടി കൂടും അത് വേറെ കാര്യം ഇനി തടി കൂടില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു ക്ലിയർ സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ഫുഡിനോട് ബൈ ബൈ പറയാം അത് മാത്രമല്ല നിങ്ങൾക്കറിയാം ഫ്രൈഡ് ഫുഡ് നമ്മൾ എക്സസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും എക്സസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ അപ്പൊ അതുകൊണ്ട് ഫ്രൈ ഫുഡിനോട് മാക്സിമം നോ പറയാ പിന്നെ അത് മാത്രമല്ല ഇന്നത്തെ ഫ്രൈഡ് ഫുഡ് അറിയാലോ അല്ലേ ശരിക്കും എന്താണ് ഇന്നാളൊരു വാട്സപ്പിന്റെ ഇത് കണ്ടായിരുന്നു അവര് എന്താണ് എഞ്ചിൻ ഓയിൽ വെച്ചിട്ടാണ് ഫ്രൈ വറുത്തിട്ട് കൊടുക്കുന്നതെന്ന് അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ മാക്സിമം അത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ ഫ്രൈഡ് ഐറ്റംസ് പുറത്തുനിന്നുള്ളത് അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് കാണാം പിന്നെ അടുത്തത് ക്യാൻഡീസ് കളറിൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കളർ കളർ ക്യാൻഡീസ് വെച്ചിട്ടുണ്ടാവും മിഠായി ഇതൊക്കെ നല്ലതാണ് പക്ഷെ ഒട്ടും നല്ലതല്ല എവിടെയെന്നറിയാമോ അരക്കിട്ട് അരക്കിട്ട് വണ്ണം വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് മിഠായിയാണ് ക്യാൻഡീസ് ആണ് നേരെ നമ്മുടെ വയറിലേക്കാണ് പോകുന്നത് കേട്ടോ ഷുഗർ കഴിച്ചിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ നേരെ വയറിലേക്കാണ് അടിയുന്നത് അപ്പൊ നല്ലൊരു വേസ്റ്റ് ലൈൻ നല്ലൊരു ഭംഗിയുള്ള ഷേപ്പുള്ള അരക്കിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനോട് ബൈ പറയാം അത് മാത്രമല്ല നല്ല സ്കിൻ വേണമെന്നുണ്ടെങ്കിലും ക്യാൻറ്റീനോട് ബൈ പറയാം കാരണം അതിൽ ഹൈ ജി ഐ ഉണ്ട് ഹൈ ജി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര ഷുഗറാണ് ശരിക്കും ഭയങ്കരമായിട്ട് നമ്മുടെ ജി ഐ എന്താണ് ഇൻസുലിൻ ഭയങ്കരമായിട്ട് ടപ്പെന്ന് സ്പൈക്ക് ചെയ്യും ബോഡിക്ക് ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് സയൻസ് ഉണ്ട് അത് നമുക്ക് പറയണ്ട ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക നെക്സ്റ്റ് ടൈം വർണ്ണ കളറിലെ ആ ഒരു ക്യാൻഡി കഴിക്കുന്നതിൽ മുമ്പ് തന്നെ ആലോചിക്കുക ഓക്കെ ഇതെന്റെ സ്കിന്നിന് ഒട്ടും നല്ലത് ചെയ്യത്തില്ല അപ്പോൾ ക്യാൻഡി കഴിച്ചാൽ ക്യാൻഡീനെ കാണാൻ ഭംഗിയുണ്ടാവും പക്ഷെ നമ്മളെ കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ക്യാൻഡീനോട് പറയാം ബൈ ബൈ
ഇനി അടുത്തത് ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള സ്നാക്സ്, എസ്പെഷ്യലി നൂഡിൽസ്. മാഗി ഒക്കെ തിന്നാൻ ഭയങ്കരമായിട്ട് കൊതിയുണ്ടാവും. നിങ്ങൾ പക്ഷെ ശ്രദ്ധിച്ച് നോക്കിക്കോ, മാഗി അങ്ങനത്തെ ഒരുപാട് ഉപ്പുള്ള മിക്ക സാധനങ്ങളും തിന്നിട്ട് പിറ്റേ ദിവസം കണ്ണാടി നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ വീർത്ത് വീർത്തിരിക്കുന്നത്. ഓക്കെ, സോ വാട്ടർ നന്നായിട്ട് നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിനെ നന്നായിട്ട് റീറ്റെയിൻ ചെയ്യും. ഭയങ്കരമായിട്ട് തടി തോന്നും, വയറിനെ ഭുംന്നിരിക്കും, മുഖവും ഭുംന്നിരിക്കും. അപ്പം അതുകൊണ്ട് ഒരിക്കലും എന്താ പറയണത്, അറ്റ്ലീസ്റ്റ് ഒരു രണ്ടൊരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് തലേദിവസം പോയിട്ട് ഒരുപാട് ഉപ്പുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മുഖം വീർത്ത് എന്തോ പോലെ ഇരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് സോൾട്ടി ഫുഡിനോടും അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ലൊരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നോ പറയാം കേട്ടോ. അടുത്തത് പോപ്കോൺ. മൂവി തിയേറ്ററിൽ നമ്മൾ കഴിക്കുന്ന ഒരു ലാർജ് വലിയൊരു പോപ്കോൺ എത്ര കാലറി ഉണ്ടെന്ന് അറിയോ? 1000 calorie. അതായത് ഒരു 1000, എനിക്കിപ്പോൾ എനിക്കൊന്ന് ഒരു നോർമൽ ബോഡി, അതായത് എൻ്റെ ഒരു റെസ്റ്റിംഗ് ഇതിൽ എനിക്ക് ഒരു 1300 calorie മതി ഡെയിലി. അപ്പം നമ്മൾ ആ ഒരു വലിയ പോപ്കോൺ 2.5 മണിക്കൂർ കൊണ്ട് തിന്നു കഴിഞ്ഞാൽ 1000 calorie നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറും. ആ കാലറി അതോടൊപ്പം കിട്ടുന്നത് ചീസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് ശരിക്കും ഫേക്ക് ആയിട്ടുള്ളതാണ്. അതായത് നല്ല സാധനമല്ല അത് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഒരുപാടുണ്ട് സോൾട്ട്, ചീസി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ആ ഒരു 1000 calorie നമ്മുടെ അകത്ത് കയറുകയും ചെയ്യും. അതിനോടൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മളുടെ നല്ല സെൽസ് ഉണ്ട്. ശരിക്കും നല്ല സെൽസിനെ അതിലുള്ള ആ ഒരു ചീത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ചെന്നിട്ട് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ നല്ല സെൽസിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്ന് തിന്നുകൊണ്ടിരിക്കും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബോഡിയിൽ നല്ല സെൽസ് ഉണ്ടായാലാണ് നമുക്ക് നല്ല സ്കിന്നും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ പാവം നല്ല സെൽസിന് ഇങ്ങനത്തെ ഇവിടെ നിന്ന് വരുന്ന ആ ഒരു ഭയങ്കര പ്രശ്നക്കാരൻ സെൽസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശക്തിയില്ല. അപ്പം അതുകൊണ്ട് നല്ല സെൽസിനെ ഇങ്ങനെ തിന്ന് പോകും. അപ്പോൾ ഇവൻച്വലി നമ്മളുടെ ആ ഒരു എന്താണ് ആ ഒരു ശരിക്കും ഗ്ലോ, ഒരു ഇന്നർ ഗ്ലോ ശരിക്കും കംപ്ലീറ്റ്ലി നമുക്ക് ലൂസ് ആവുന്നത് മെയിൻ ഒരു കാര്യം ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നതാണ്. സോ അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അടുത്തത് വൈറ്റ് ബ്രെഡ്. ഞാൻ എപ്പോഴും കരയാറുണ്ട് ഞാൻ ബ്രെഡ് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വീറ്റ് ബ്രെഡ് അല്ല കേട്ടോ, മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് മാക്സിമം ഞാൻ ബ്രെഡ് കഴിക്കാൻ തോന്നി കഴിക്കുന്നത്. ഈ വൈറ്റ് ബ്രെഡ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ GI, അതായത് ഇൻസുലിൻ ടപ്പൊന്ന് സ്പൈക്ക് ചെയ്യും. ഇൻസുലിൻ സ്പൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്ത് കുരു ഉണ്ടാവാൻ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ സ്പൈക്കാണ്. അപ്പം അതുകൊണ്ട് നല്ല മുഖക്കുരുള്ള ആളുകൾ മിക്കവാറും ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് ടൈം ഈ ഒരു വൈറ്റ് ബ്രെഡ് ഇങ്ങനെ തിന്നാനായിട്ട് തോന്നുമ്പോൾ ഒന്ന് ആലോചിക്കുക, മുഖക്കുരു വേണോ വൈറ്റ് ബ്രെഡ് വേണോ എന്നുള്ളത് ആലോചിച്ചിട്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞെന്നില്ല, ചിലവർക്ക് എന്ത് തിന്നാലും പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ മെജോറിറ്റി നമുക്ക് ആ ഒരു 30+ 40+ ഒക്കെ ആകുമ്പോൾ ശരിക്കും ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സോ നെക്സ്റ്റ് ടൈം വൈറ്റ് ബ്രെഡിനോടും ഒന്നും നോ പറഞ്ഞേക്കുക കേട്ടോ. അതോടൊപ്പമുള്ളതാണ് പിസ്സ. പിസ്സ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിസ്സ കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പിസ്സ ഫേസ് എന്ന് പറയും. അതായത് ഗ്രീസി, ഓയിലി, എന്താ അറിയാലോ പിസ്സയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമുക്ക് ഒട്ടും ഹെൽത്തിന് നല്ലതല്ലാത്ത സാധനമാണ് പിസ്സ, നമ്മളുടെ ഈ നോർമലി കിട്ടുന്ന പിസ്സ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാമോ എന്തെങ്കിലും ഉള്ളതിന് അറ്റ്ലീസ്റ്റ് 1 week മുമ്പെങ്കിലും 1 weekനുള്ളിൽ ആ പിസ്സ കഴിക്കുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ എന്താണ് എസ്പെഷ്യലി മുഖക്കുരുള്ളവർ, ആക്നെ വരാനായിട്ട് നല്ല ഓയിലി സ്കിൻ ഉള്ളവർക്ക് പോർസ് ക്ലോഗ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പിസ്സയാണ്. സോ അടുത്ത തവണ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ പിസ്സ ഫേസ് വേണ്ടെന്നുണ്ടെങ്കിൽ പിസ്സനോടും ബൈ പറയാം കേട്ടോ. അടുത്തത് സോസ്. നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും വാരി വാരിയിട്ട് സൈഡിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും, ഒരു ചുമന്ന കുപ്പിയിൽ ഇട്ട് സോസ് ഇടുന്നു, നമ്മൾ കഴിക്കുന്നു, അതിൻ്റെ ഫ്രൈസിൻ്റെ കൂടെ കഴിക്കുന്നു, അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയൊക്കെ സോസ് ഇട്ട് കഴിക്കുന്നുണ്ട്. ആക്ച്വലി സോസ് എന്ന് പറയുന്നത് ഹൈ സോഡിയം ഹൈ ഷുഗറുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം നമ്മൾ അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വാട്ടറിനെ റീറ്റെയിൻ ചെയ്തിട്ട് മുഖം സ്വാളം ചെയ്യും. അതുപോലെ തന്നെ എക്സസ് ഷുഗറിൻ്റെ കഴിച്ചാലുള്ള കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയണത്, അറിയാതെ നമ്മൾ തിന്നുന്ന ഒരു സാധനമാണ്. അത് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിന്നുന്ന സാധനമാണ്, പക്ഷെ അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമ്മൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് സോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ടൈം അങ്ങനെ ഇടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. ഈ സോസ് എന്ന് പറഞ്ഞ മിക്ക സാധനങ്ങളിലും ഏറ്റവും കൂടുതലുള്ളത് സോഡിയവും ഷുഗറുമാണ്. സോ അതുകൊണ്ട് ഒന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ബേക്കറി ഐറ്റംസ്. ബേക്കറി ഐറ്റംസിൽ മെയിൻലി ഉള്ള ഒരാളാണ് ട്രാൻസ്ഫാറ്റ്. ട്രാൻസ്ഫാറ്റ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നാച്ചുറലി കിട്ടുന്ന
ഇത് വളരെ നല്ലതാണ്. പക്ഷെ ഇപ്പൊ മിക്ക ഓൾമോസ്റ്റ് മിക്ക എന്ന് അറിയാൻ പറ്റില്ല 99.9% കാണുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫാറ്റ് ആണ്. നമ്മുടെ ബോഡിയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശരിക്കും മുറുക്കി കളയാൻ പറ്റില്ല എന്ന് വരെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളുടെ ബോഡിയിലെ എന്താ പറയണത് ആ ഒരു ആക്ടിവിറ്റി ലെവലിനെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം ഭയങ്കര സ്ലഗിഷ്നെസ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി അത്രയും അതിനെ എന്താ പറയുന്നത് ദഹിപ്പിക്കാനായിട്ടും അതിനെ എന്താണ് മാക്സിമം പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു സ്ലഗിഷ്നെസ് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സിൽ നശിക്കുന്നത് നമുക്ക് നല്ല യൂത്ത്ഫുൾനെസ്സും യങ് ആയിട്ടിരിക്കാനും ദൈവം തന്നിട്ടുള്ള കുറെ സെൽസിനും കൂടിയാണ് ഇത് ആ സമയത്ത് എന്താ പറയുക ഈ ഒരു കാര്യം കൊണ്ട് നശിക്കപ്പെടുന്നത്. കംപ്ലീറ്റ്ലി കഴിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്താണ് കൂടുതൽ നമ്മൾ വീട്ടിൽ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഹെൽത്തി സ്കിൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സദ്ഗുരു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി സെൽ നമ്മളുടെ വെൽ ബീയിങ് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. എങ്ങനെ നമ്മളുടെ ബോഡി മോശമാക്കുക എന്നാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ബോഡി സെൽസ് മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കാതിരിക്കുക. മാക്സിമം ഒരു ഹെൽപ്പ് നമ്മളുടെ ബോഡി സെൽസിന് കൊടുക്കുക, അറ്റ്ലീസ്റ്റ് അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ എന്താണ് നമുക്ക് ആ ഒരു ഇന്നർ ഗ്ലോ നമുക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.